നമസ്കാരം. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ നയിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്ര ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വളരെ വിജയകരമായി തന്നെ ഈ ഒരു പദയാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാമേശ്വരത്ത് നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ അണ്ണാമലയുടെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങുകളിലും അല്ലെങ്കിൽ തമിഴ് മാധ്യമങ്ങളിലും ഒക്കെ യാത്രയെക്കുറിച്ചുള്ള നിരവധി ഡെയിലി അപ്ഡേറ്റുകൾ വരാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ യാത്രയിൽ ഒരു പ്രത്യേകത സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഒരു പദയാത്രയായിരുന്നു. ഇതിൽ നിരവധി കോൺഗ്രസിനെ സഖ്യകക്ഷിയായിട്ടുള്ള യു പി എയുടെ സഖ്യകക്ഷിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയൊക്കെ പിന്തുണയ്ക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് യാത്രയിലൊപ്പം ചേരാറുണ്ട്. അവിടെ കോൺഗ്രസിന്റെ മാത്രം കൊടിയാവില്ല നമ്മൾ കാണുന്നത്, മറ്റ് പല അവരുടെ സഖ്യകക്ഷികളുടെ ഒക്കെ കൊടികൾ നമ്മൾ കാണാറുണ്ട്. ബി ജെ പിയുടെ അണ്ണാമലൈ നയിക്കുന്ന ഈ പദയാത്രയിലും അത്തരത്തിലൊന്ന് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ബി ജെ പി കൊടികൾക്കിടയിൽ ഉയർന്നു വന്നത് എ ഡി എം കെയുടെ പതാകയോ അല്ലെങ്കിൽ പട്ടാളി മക്കൾ കക്ഷിയുടെ പതാകയോ ഒന്നും അല്ല. ഇവരൊക്കെയാണ് ഒഫീഷ്യലി ഔദ്യോഗികമായി തമിഴ്നാട്ടിൽ ബി ജെ പി അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സഖ്യകക്ഷികളായി നിലകൊണ്ടുപോരുന്നത്. മറിച്ച് അണ്ണാമലൈ നയിക്കുന്ന ഈ പദയാത്രയിൽ ഉയർന്നു വന്നത് ഒരു ചെങ്കൊടിയാണ്. ആ ചെങ്കൊടിയിൽ അരിവാളും ചുറ്റുകയുമുണ്ട്, ഒപ്പം കുതിച്ചു ചാടുന്ന ഒരു കടുവയുമുണ്ട്. മനസ്സിലായി കാണും പലർക്കും, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിയാണ്, എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച 1939 സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത്. അത്തരത്തിൽ അവർ തുടക്കം മുതൽ തന്നെ ഈ പദയാത്രയുടെ രാമേശ്വരത്ത് നിന്നും തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ബി ജെ പിക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ആ ഒരു സാന്നിധ്യം മാധ്യമങ്ങൾ പോലും ഇത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഒരു 3 ദിവസത്തിന് ശേഷമാണ്. കാരണം ഒരുപാട് താമരക്കൊടികൾക്കിടയിൽ കാവിക്കൊടികൾക്കിടയിൽ എങ്ങനെ ഒരു ചെങ്കൊടി വരുന്നു, ആ ചെങ്കൊടി ദിവസങ്ങളായി പദയാത്രയെ അനുകൂലിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെ അതിനൊപ്പമുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു കൗതുകത്തിന് വഴി തുറന്നിരിക്കുകയാണ്. കാരണം നിലവിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബി ജെ പിയുടെയോ എ ഡി എം കെയുടെയോ ഒന്നും സഖ്യകക്ഷിയോ അവരൊന്നിച്ച് പ്രവർത്തിക്കുന്നവരോ അല്ല. പക്ഷേ എന്തുകൊണ്ട് അണ്ണാമലൈ നയിക്കുന്നത് ഈ ഒരു പദയാത്രയ്ക്ക് ഇവർ പിന്തുണ അറിയിക്കുന്നു, ഔദ്യോഗികമായി പാർട്ടിയുടെ കൊടി പറത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ചില രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വലിയ രീതിയിൽ ഇപ്പോൾ തമിഴ്നാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിയുടെ മുന്നണി പ്രവേശവുമായൊക്കെ ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഒരു സാന്നിധ്യത്തെ കാണുന്നത് പോലും ബി ജെ പിക്കൊപ്പം ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇവർ ഒന്നിച്ചു ചേർന്നേക്കാം എന്നുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ട്. നിലവിൽ ഒരു മുന്നണിയിലും ഇല്ലാത്ത പാർട്ടി കൂടിയാണ് ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല വെസ്റ്റ് ബംഗാളിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഒരു ശക്തമായ വേരോട്ടമൊക്കെ ഉള്ളത്. 1939 നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഈ പാർട്ടി അത് രൂപം കൊണ്ട കാലത്ത് തന്നെ നിരവധി മലയാളികളുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ പാർട്ടി കൂടിയാണ്. നമുക്കറിയാം, ആ സമയത്ത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആയിരുന്നു കേരളത്തിലെ അതിന്റെ ഒരു സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയുന്നത്. കെ പി സി സിയുടെ ഒരു ഭാരവാഹി സ്ഥാനം രാജിവെച്ച ശേഷമാണ്, പ്രസിഡന്റ് പദവി രാജിവെച്ച ശേഷമാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്കിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചതും. അതിനുശേഷം ഫോർവേഡ് ബ്ലോക്കിന്റെ കേരളത്തിലെ ആദ്യ പ്രസിഡന്റായി ഈ അബ്ദുൾ റഹ്മാൻ സാഹിബ് വളർന്നു വരാനും ഒക്കെ കാരണമായത്. ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അബ്ദുൾ റഹ്മാൻ സാഹിബിനെ അറിയപ്പെടുന്നത് പോലും കേരളത്തിലെ സുഭാഷ് ചന്ദ്ര ബോസ് എന്നൊക്കെയാണ്. വലിയ രീതിയിൽ കൗതുകമുണർത്തുന്ന ഒരു വാർത്ത കൂടിയാണ്. ഒപ്പം നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചേക്കാം എന്നതിന്റെ ശക്തമായ സൂചന കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.